ഇന്നത്തെ വീഡിയോ എന്തായിരിക്കുന്നു, ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇലക്ട്രിക് ഡുക്കാറ്റിയുടെ ചെറിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് നമ്മുടെ യൂട്യൂബിൽ. അന്ന് മുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന മെസ്സേജാണ് ആ ഒരു വണ്ടിയുടെ ചെറിയൊരു റിവ്യൂ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇനി വരാൻ പോണ ഭാവി കാലത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും. പെട്രോളും ഡീസലും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അവസാനിക്കാറായി എന്നൊക്കെയാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ ബാറ്ററിയൊക്കെ സംബന്ധിച്ചിട്ട് ഒരുപാട് പരീക്ഷണങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അത്തരത്തിൽ ജോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിന്റെ കുറച്ച് ഇലക്ട്രിക് ബൈക്കുകൾ നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുകയാണ്. ബൈക്കുകൾ മാത്രമല്ല, അവരുടെ കയ്യിൽ ഇലക്ട്രിക്കിന്റെ സ്കൂട്ടറുകൾ ഉണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രിക് സൈക്കിൾ വരെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹെവി ടീമാണ്, ബാറ്ററിയാണ് അവർ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത്. അപ്പോൾ അത്തരത്തിലുള്ള മൂന്ന് വാഹനങ്ങൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഇതിൽ നമ്മളിത് ഈ ഒന്ന് ഇറങ്ങിയെന്ന് കാണിച്ചു കൊടുത്തതാ. ഈ ഒരു മോഡലിലായിരുന്നു അന്ന് ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലും ചെറിയൊരു പോസ്റ്റ് ഒക്കെ ഇട്ടുണ്ടാകുന്നത്. ഇതിൻ്റെ തന്നെ രണ്ട് കുഞ്ഞൻ അനിയന്മാരാണ് ഇതായി കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ നവീടൊക്കെ ലുക്ക് തോന്നെങ്കിലും സംഭവം നൈസാണ് കേട്ടോ. ഓടിക്കാനൊക്കെ നല്ല രസമുള്ള രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിക് ബൈക്ക് മോഡൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള മോഡൽസ് തന്നെ നമുക്ക് വിളിക്കാം. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ആ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ആ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം ഒരു വെറൈറ്റി ലുക്കോട് കൂടിയിട്ടാണ് ഈ മോഡൽസ് ഒക്കെ ശരിക്കും വന്നിട്ടുള്ളത്. ഈ ഇലക്ട്രിക് ബൈക്കുകളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വലിച്ചു കിട്ടണില്ല, ഡയറക്റ്റ് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ വിളിക്കുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുമ്പ് ഞാൻ വെറുതെ ഒരു കുമ്മ് ടവനിട്ട് സി8 ഹൺഡ്രഡിൽ കയറിയിരുന്ന കേട്ടോ. പരസ്യം കാര്യങ്ങളൊന്നുമല്ല, കുറച്ച് ആളുകൾക്ക് മുമ്പ് നമ്മൾ ഗൂസ്ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പോളോ ടീഷർട്ട്സ്, അതായത് ഞാൻ ഇട്ടേക്കണ ഇത്തരത്തിലുള്ള ടീഷർട്ട്സ്, ഷർട്ട്സ്, അതേപോലെ തന്നെ പാൻറ്റ്, പിന്നെ മാസ്ക്, വെറൈറ്റി തരത്തിലുള്ള മാസ്കുകൾ, അത്തരത്തിലുള്ള എല്ലാ ഐറ്റംസും അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാരാണ് പരാതി പറഞ്ഞത്, അതായത് ആ ഒരു സൈറ്റിൽ കയറിയിട്ട് ഭയങ്കര ഹാങ്ങാണ്, സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റണില്ല. അത്തരത്തിൽ നിലവിൽ ഇപ്പോൾ അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാം. പർച്ചേസിങ് മാത്രമല്ല, സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 11 Pro Max കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ആ ഒരു കോഡ് ഉണ്ടല്ലോ, അത് അവരെ മെൻഷൻ ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യണ ഒരു വിന്നറിന് 11 Pro Max കിട്ടും. എൻ്റെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ 50%, അതായത് 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വെച്ചാൽ അത് 500 രൂപ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങാനും സാധിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ജസ്റ്റ് കയറി നോക്കുക. വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ അടിയിലിട്ടിട്ടുണ്ട്, കൂപ്പൺ കോഡ് അടിയിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ ലഭിക്കുക. അപ്പോൾ ഈ ഒരു മോഡലിനെ നമ്മൾ കുറച്ച് അധികങ്ങൾ മാറ്റിയൊക്കെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വണ്ടീനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുണ്ട്. എനിക്ക് ഓടിച്ചയിൽ ഏറ്റവും പവർഫുള്ളായിട്ട് തോന്നിയ ഒരു ചെറിയൊരു ഇലക്ട്രിക് സ്കൂട്ടറും കൂടിയാണിത്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ലുക്കിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം ആ ഒരു മോഡലായിട്ടില്ലെങ്കിലും ഇത് ഏകദേശം എനിക്ക് നവ്യായിട്ടൊന്ന് താരതമ്യം ചെയ്യാനൊക്കെയാണ് ഇഷ്ടം. ഏറെക്കുറെ അതിൻ്റെ ലുക്കൊക്കെ തന്നെയാണ് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുക. ബാക്കിൽ നിന്നും ആ ഒരു ലുക്ക് ചെറുതായിട്ടുണ്ടോയെന്നും എനിക്ക് ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പോലെ തന്നെ ഏകദേശം ഒരു ഒറ്റ ചാർജിൽ 75 കിലോമീറ്ററോളം ഓടണ നല്ല കപ്പാസിറ്റി കൂടിയിട്ടുള്ള ഒരു ബാറ്ററിയോട് കൂടിയിട്ടുള്ള, ലിഥിയം ബാറ്ററിയോട് കൂടിയിട്ടുള്ള രണ്ട് സ്കൂട്ടേഴ്സാണ് ഈ കാണുന്നത്. ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പം കൂടിയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഹലോജൻ ബൾബാണ്, അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഹലോജൻ തന്നെയാണ്. ഈ ഒരു മോഡലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് കളർ ചേഞ്ച് മാത്രമുള്ള ആ ഒരു ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അവിടെ നിന്ന് നേരെ നമുക്ക് ലുക്ക് പോകുക വീലിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ്. ഈ ഒരു മോഡലിലെ അലോയ് വീലാണ് വന്നിട്ടുള്ളത്. ഡബിൾ പർപ്പസ് ടയേഴ്സ്, അതായത് ഓഫ് റോഡ് പോകുന്ന സമയത്തും അത്യാവശ്യം നല്ല ഗ്രിപ്പിംഗ് വരുന്ന രീതിയിലുള്ള ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ഈ മോഡൽസിൽ എല്ലാത്തിലും തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത്. ABS CBS അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അത്രമാത്രം ഒരു പവർഫുൾ ആയിട്ടുള്ള വണ്ടിയല്ല ഇത് എന്ന് പറയണത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിൽ USD 4K ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല പ്രീമിയം ബൈക്കുകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള USD 4K കൂടിയിട്ടാണ് ശരിക്കും ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വന്നിട്ടുള്ളത്. ഇതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും ഡമ്മി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പെട്രോൾ ടാങ്കിൻ്റെ ചെറിയൊരു ക്യാപ്പ് പോലൊക്കെ ഇവിടെ കാണാം, പക്ഷേ ഇത് ഇവിടെയല്ല തുറക്കുക, ഇവിടെയാണ് തുറക്കേണ്ടത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയൊരു സ്റ്റോറേജ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട ഫയൽസ്, അതേപോലെ തന്നെ ചെറിയ മൊബൈൽ ചാർജർ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗങ്ങളായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം, ഈ ഒരു ഏരിയ ഇവിടെ വരെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരൊറ്റ പീസാണ് ഇത് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നേരെ വലിപ്പം കുറഞ്ഞിട്ടുള്ള ചെറിയൊരു ടെയിൽ നമുക്ക് ഇവിടെ കാണാം. ഡുക്കാട്ടി മോസ്റ്ററിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ഡിസൈൻ കടെടുത്ത പോലെയൊക്കെ തന്നെയാണ് ഈ ഒരു ഏരിയയിലൊക്കെ തോന്നിക്കുക. ഇതിലെ ബാക്കിലും നമുക്ക് ഹലോജൻ ബൾബാണ് ശരിക്കും വന്നിട്ടുള്ളത് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്ഥാനത്ത്. പിന്നെ ഇവിടെ നമ്പർ പ്ലേറ്റ് വെറുതെ പങ്കിക്ക് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു വണ്ടി ഓടിക്കാൻ ലൈസൻസ് ആവശ്യമില്ല, അതേപോലെ തന്നെ RC ബുക്ക് ആവശ്യമില്ല. ചിലപ്പോൾ ഭാവിയിൽ ഇൻഷുറൻസ് പോലെയുള്ള സംഭവങ്ങൾ വന്നു എന്ന് വരാം. അത്യാവശ്യം നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു സ്കൂട്ടർ ആകുമ്പോൾ എന്തായാലും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുഡ് ട്രസ്റ്റ് കാണാം. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഫുള്ളായിട്ടൊരു ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള നല്ലൊരു
ഫുട്രസ് തന്നെയാണ് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ തന്നെ സിംഗാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമൽ ആയിട്ടുള്ള നമ്മുടെ R15 വെർഷൻ ഇല്ലേ, അതേപോലെ തന്നെ അലുമിനിയം സിംഗാമ പോലത്തെ സംഭവങ്ങളാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത്. ഫുള്ള് പ്രീമിയം ആക്സസറീസ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ബാക്കിലത്തെ സസ്പെൻഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് മോണോഷോക്ക് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബാക്കിലാണ് ഇത്രയും ഒരു ഏരിയ പ്ലെയിൻ ആയ പോലെയാണ് ശരിക്കും കിടക്കുന്നത്. നല്ലൊരു ഗ്യാപ്പ് തന്നെ ശരിക്കും ബാക്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നമ്മള് കസ്റ്റമായിട്ട് ചെയ്യണ തരത്തിലുള്ള കാലിബറും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ കാണാം. ഒരു റെഡ് ഡിസൈനും ഈ ഒരു ഏരിയകളിലൊക്കെ വന്നിട്ടുണ്ട്. ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ, അതൊക്കെ വേറെ ലെവലാണ്. പിന്നെ ഇതിന്റെ ബാറ്ററി സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു കാണിക്കാം. ഇതാണ് ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഹൃദയ ഭാഗം എന്ന് പറയുന്നത്. ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇത് വലിയ കാര്യമായിട്ടുള്ള വെയിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിപ്പോ. ഇവിടെ വെള്ളം ആയതുകൊണ്ടാണ് ഞാനിത് ഊരി കാണിച്ചു തരാത്തത്. അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ബാറ്ററി തന്നെയാണ് ലിഥിയം ബാറ്ററീസ് എന്ന് നമുക്കറിയാം. നമുക്ക് ഈ ഒരു വണ്ടിക്ക് ചെറിയൊരു ക്രാഷ് കാർഡും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പല ഷോറൂമിൽ നിന്ന് ഇറക്കണ വണ്ടികളുടെയും ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇതാണ് ചാർജിങ് ബോട്ട് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 5 മുതൽ 5.5 മണിക്കൂർ വരെയാണ് ഇത് ചാർജ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പത്രത്തിൽ നമ്മൾ ഒരു വട്ടം ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു 75 കിലോമീറ്റർ വരെ പോകാൻ പറ്റുന്നതാണ് ശരിക്കും കമ്പനി ഓഫർ ചെയ്യണത്. വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് പെട്രോളിനൊക്കെ ഇത്ര വില കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സിറ്റി ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി മോഡൽ തന്നെ നമുക്ക് ഈ ഒരു മോൺസ്റ്റർ ഈ ബൈക്കിനെ വിളിക്കാം. പിങ്കാണോ റോസ് ആണോ എന്നറിയില്ല. അത്യാവശ്യം ഒരു കസ്റ്റം ആയിട്ട് വാങ്ങിച്ച പോലത്തെ ഒരു ഹാൻഡിൽ ബാർസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ പക്കാ ക്വാളിറ്റി ആണ് കേട്ടോ. നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. നമുക്ക് ഡിമ്മ് ബ്രേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് ഇവിടെ കാണാം. അതേപോലെ തന്നെ ഇത് ഇൻഡിക്കേറ്റർ ആണ്. നോർമലായിട്ട് കാണുന്ന വണ്ടികളിലൊക്കെ ഉള്ള പോലെ തന്നെ ഹോണ് അതേപോലത്തെ ഐറ്റംസൊക്കെ ഈ ഒരു ഏരിയയിലായിട്ടുണ്ട്. പിന്നെ ഇതാണ് പാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെങ്ങാനും വണ്ടി നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ ആരെങ്കിലുമൊക്കെ വന്ന് ആക്സിലേറ്റർ കൂട്ടി വണ്ടി അപകടത്തിൽ പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വിച്ച് പിടിച്ച് പ്രസ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ മോട്ടർ തൽക്കാലത്തേക്ക് കുറച്ച് നേരത്തേക്ക് സ്റ്റാർട്ടാവില്ല. പിന്നെ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ച് പോലെ തോന്നുമെങ്കിലും ഇതല്ല. മുകളിലേക്ക് ആക്കുന്ന സമയത്ത് ഹസാർഡാണ് കത്ത്. അതായത് നമ്മുടെ 4 ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ബട്ടൺ എന്ന് പറയുന്നത്. ഇത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ മീറ്ററിൽ നമുക്ക് 3 റൈഡ് മോഡുകൾ വന്നിട്ടുണ്ട്. അത് മാറ്റാനും നമുക്ക് ഈ ഒരു സ്വിച്ച് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, പക്ക ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ ഫീൽ ചെയ്യണ തരത്തിലുള്ള സിലിണ്ടറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് ബൈക്ക് പോലെ അടിയിലേക്ക് അല്ലാത്ത ബ്രേക്ക്, രണ്ട് ബ്രേക്കുകളും സ്കൂട്ടറൊക്കെ പോലെ തന്നെ ഉണ്ടാവും. ഹാൻഡിൽമേയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഒരു സ്കൂട്ടറിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യണ ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു വണ്ടി കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് നമുക്ക് മീറ്ററും കൂടെ നോക്കാം. മീറ്ററിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിയുമ്പോൾ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു മീറ്റർ എന്ന് തന്നെ ഇതിനെ വിളിക്കാം. ഇപ്പോൾ നമ്മൾ ഹസാർഡ് ഓൺ ആക്കിക്കൊണ്ടാണ് കേട്ടോ ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ വാണിംഗ് കാണിച്ചു തുറന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് സ്പീഡ് വരും. പിന്നെ ഇവിടെ ആയിട്ട് കണ്ട റൈഡ് മോഡുകൾ കുറച്ച് വന്നിട്ടുണ്ട്. 1, 2, 3 എന്നായിട്ട് നമുക്ക് കാണാം. അതായത് ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം 1-ാമത്തെ മോഡ് മതി. അതിനനുസരിച്ച് നമുക്ക് മോട്ടറിൻ്റെ പവർ കൂട്ടാം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലായിട്ട് കാണാം. പിന്നെ ഇപ്പുറത്ത് എന്ന് പറയുന്നതാണ് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 53% ചാർജ് ഇതിലുണ്ട്. അത് ദയ മുകളിലായിട്ട് കാണിക്കുന്നു. പിന്നെ ഇവിടെ ട്രിപ്പ് മീറ്റർ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല. ഇതോടുകൂടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിന് വേറെയും കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ട്. കീയില് വരെ നമുക്കൊരു പ്രീമിയം ബൈക്കുകളിലുള്ള പോലത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 2 കീയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സ്പെയർ കീയും നോർമലായിട്ടുള്ള കീയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ബാറ്ററിയുടെ ആ ഒരു ഭാഗം തുറക്കാനുള്ള ഒരു കീയാണ്. പിന്നെ ഒരു റിമോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു റിമോട്ടിൻ്റെ സ്പെയറും നമുക്ക് കാണാം. ഇതിലും നമുക്ക് കുറേ കളികളൊക്കെ കളിക്കാം. ഇതിലെന്ന് വെച്ചാൽ 4 ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പൂട്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ വണ്ടി ലോക്ക് ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ്. അതേപോലെ തന്നെ അൺലോക്ക് ചെയ്യാനുള്ള ഒരു സ്വിച്ചുണ്ട്. പിന്നെ നമുക്ക് താക്കോൽ ഇടാണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണാണ് ഇത് എന്ന് പറയുന്നത്. പിന്നെ ഇത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെ അലറാം അടിച്ചുകൊണ്ടിരിക്കും. നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവച്ച് പാർക്ക് ചെയ്തിട്ട് എവിടെയാണ് വണ്ടി ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സംഭവം ഉപകാരപ്രദമാണ് കേട്ടോ. നല്ല സൗണ്ടാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു ബട്ടൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടി ഓൺ ആയിട്ടുണ്ടാവും. കണ്ടോ, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാണ്. നമുക്കിപ്പോൾ ടെയിലേറ്റും കാര്യങ്ങളൊക്കെ കത്തി കിടക്കണമായിട്ട് കാണാം. ഇനി ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി അങ്ങോട്ട് മൂവ് ആയിക്കോളും. അപ്പോൾ ഇതെന്തിനാണ് ഇതിൽ കൊടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തിരി കൂടെ എളുപ്പമാവാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ഇതും വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ ഇത് ഓഫാക്കിയിട്ട് നോർമൽ മോഡിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. പിന്നെ ആ ഒരു ലോക്ക് ബട്ടൺ നിങ്ങൾ കണ്ടില്ല, ആ ഒരു ലോക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറുകളിലൊക്കെ കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ്. അതായത് കള്ളന്മാർ വന്നിട്ട് നമ്മുടെ വണ്ടി എടുത്ത് കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സേഫ്റ്റി ഫീച്ചർ തന്നെ നമുക്ക് അതിന് വിളിക്കാം. ആരെങ്കിലൊക്കെ വന്നിട്ട് വെറുതെ ഒരു തട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ എന്ന് ചിത്രമേ ഉള്ളൂ, പക്ഷെ തീർന്നില്ല. ഒന്നും കൂടെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. നമ്മുടെ ചെവിട് മൂളില്ലേ, നമ്മുടെ ചെവിയുടെയൊക്കെ കറിയണ പോലത്തെ ഒരു ഐറ്റം. പിന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. ഇതിപ്പോ എന്റെ ഒരു 5.5 ഇഞ്ചിന്റെ ഒരു ഫോണാണ്.
വേണ്ട. ഇതിന്റെ മേളിൽ ഒരു ഫോണും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റണത്ര ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പൊ അത്യാവശ്യം ഓഫ് റോഡ് പോകുന്ന സമയത്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നല്ല ഗട്ടറുള്ള റോട്ടിൽ കൂടെ പോകുന്ന സമയത്താണെന്ന് വെച്ചാലും വലിയ തരത്തില് അടിഭാഗം പറയണ ഒരു പ്രശ്നം ഈ വണ്ടിയിൽ ഉണ്ടാവില്ല. പിന്നെ ഇതാണ് ഇതിന്റെ സീറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ്. നമ്മുടെ സ്വാർട്ട് പില്ലൻ അല്ലെങ്കിൽ ഇപ്പൊ വിറ്റ് പില്ലൻ ഒക്കെ കണ്ടില്ല, അതേപോലത്തെ ഒരു സിംഗിൾ സീറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ബാക്കിൽ ഒരാളിരിക്കുന്ന സമയത്ത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. പക്ഷെ ഒന്ന് ശരിക്കും ഒന്ന് പിടിച്ചിരിക്കണം. അപ്പം അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കാം. പിന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഞങ്ങൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ചിട്ടും വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും തോന്നിയില്ല. 150 കിലോഗ്രാം വരെ ഇതിന് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. വളരെ സിമ്പിളായിട്ടാണ് കയറ്റങ്ങളൊക്കെ കയറി പോണത്. അപ്പം അക്കാര്യങ്ങളിലൊന്നും വേറെ ടെൻഷൻ വേണ്ട. പക്ഷേ ഈ ഒരു വണ്ടിക്ക് സീറ്റ് ആയിട്ട് കുറച്ച് കൂടുതലാണ്. അതായത് 750-55 mm ഈ ഒരു വണ്ടിയുടെ സീറ്റ് ആയിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ഒരു വണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നുള്ള യാതൊരു തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ വേണ്ട. അപ്പോൾ ഒരു 5.5-ന് അടുത്താണ് എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് വേണ്ട. എൻ്റെ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് 2 കാലും കുത്തി നിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരുപാട് കാലം മടങ്ങിയിട്ടൊന്നല്ല ഇരിക്കുന്നത്. എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് പക്ക 2 കാലും കുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റ് ആയിട്ട് ആണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. പിന്നെ നേരത്തെ നമ്മൾ ലോക്കാക്കണ ഒരു കേസ് പറഞ്ഞില്ല, ലോക്കാക്കിയിട്ട് വണ്ടിയും കയറിയിരുന്നാലും സൗണ്ട് വരും കേട്ടോ. തട്ടൊന്നും വേണ്ട, നമ്മൾ ആരെങ്കിലും കയറിയിരുന്നിട്ട് ഒരു ചാട്ടഞ്ചാടി കണ്ടോ. ഇനി ജസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചും കൂടെ കാണിക്കട്ടെ. എന്നിട്ട് നമുക്ക് വേഗം നമ്മുടെ ഡുക്കാട്ടി മോൺസ്റ്ററിലേക്ക് കയറാം. ഇതും ചെറിയൊരു മോൺസ്റ്റർ തന്നെയാണ്. ഇപ്പൊ ചാവി ഓണായി. ഇപ്പൊ നമുക്ക് വേറെ സ്റ്റാർട്ടായി എന്നുള്ള യാതൊരു ഇതിലുള്ള അടയാളങ്ങളും ഈ ഒരു വണ്ടിയിൽ വന്നിട്ടില്ല. അതെനിക്ക് ചെറിയൊരു പോരായ്മ പോലെ ഫീൽ ചെയ്തു. അതായത് ചെറിയൊരു ബീപ്പ് സൗണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയായിരുന്നു വണ്ടി സ്റ്റാർട്ടിലാണെന്നുള്ള ഒരു കാര്യം. അതിനുശേഷം ഈ ഒരു ജി എന്ന് പറഞ്ഞിട്ടുള്ള സ്വിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വണ്ടിയുടെ മോട്ടർ സ്റ്റാർട്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 1500 വാട്ട്സിന്റെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 150 കിലോഗ്രാം ഒക്കെ വെച്ച് സിമ്പിളായിട്ട് കയറ്റം കയറി പോകുന്നുള്ള ആ ഒരു കാര്യം. പിന്നെ 30 NM ടോർക്ക് ഉൽപ്പാദിപ്പിക്കണ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടർ എന്ന് തന്നെ നമുക്ക് വിളിക്കാം. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം, ഈ ഒരു വണ്ടിക്കുള്ള ഒരു പ്രശ്നം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നോർമലായിട്ടുള്ള സ്കൂട്ടറുകൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് RPM കൂടും. എന്നിട്ടൊരു നിശ്ചിത RPM എത്തുമ്പോഴാണ് മാക്സിമം പവറും കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുക. ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഇനീഷ്യലായിട്ട് തന്നെ ഈ ഒരു 30 NM ടോർക്കിൻ്റെ ആ ഒരു പവർ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അത്ര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിയല്ല എന്ന് എല്ലാവരും പറയുന്നത്. ഇത് മാത്രമല്ല, ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിക് കാറുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ആ ഒരു സാധ്യതയുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. അത് വിചാരിച്ചിട്ട് നമ്മൾ വണ്ടി നിർത്തിയിടുന്ന സമയത്ത് നമ്മുടെ ചെറിയൊരു ട്രെയിലർ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അത്രയും ഡേഞ്ചറുള്ള ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കിതിൽ പാർക്ക് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു സ്വിച്ച് കാണാം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ നിർത്തുന്ന സമയത്ത് ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മോട്ടർ സ്റ്റാർട്ട് ആവില്ല. അപ്പോൾ ഈ ഒരു വണ്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു സേഫ്റ്റി ഫീച്ചറാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളിത് പ്രസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ വണ്ടി മൂവ് ആവും. ശരിക്കും പിടിച്ചിരുന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ തലയിടിച്ച് ബാക്കിലേക്ക് വീഴാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇത് ബാക്കിലിരിക്കുന്ന ആൾക്ക് നല്ല രീതിയിൽ കംഫർട്ട് തരുന്ന ഒരു വണ്ടിയാണെന്ന് ഞാൻ പറയില്ല. പിന്നെ നൈസായിട്ടാണ്, ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്തതിനനുസരിച്ച് വണ്ടി പോവും. ചെറിയൊരു ഇനീഷ്യൽ പുള്ളിങ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു 30 NM ടോർക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യലി കിട്ടണ കാരണം നമ്മൾ ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് പോകണ പോലെ ഫീൽ ചെയ്യും. പക്ഷേ അത്ര മാരകമായിട്ടുള്ള ഒരു ഡേഞ്ചർ വണ്ടി ഒന്നല്ല ഇത് എന്ന് പറയുന്നത്. കുറച്ചങ്ങോട്ട് ഓടിച്ച എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടന്നെ നമുക്കിത് ഓടിക്കാം. അപ്പോൾ ഇത് ഓടിക്കാനൊന്നും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ജസ്റ്റ് എന്താ നോർമലായിട്ടുള്ള ഒരു സ്കൂട്ടറൊക്കെ ഓടിക്കണ പോലെ. പിന്നെ 100 കിലോഗ്രാം ആണ് ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ അത്ര ലൈറ്റ് വെയിറ്റ് അല്ല, ഒരു സൈക്കിൾ ഓടിക്കണ പോലെ എന്നൊക്കെ ഞാൻ വെറുതെ ഇന്നലെ തള്ളിയതാണ്. ചെറുതായിട്ട് ഒരു സ്കൂട്ടർ ഓടിക്കണം, ഒരു 125 cc സ്കൂട്ടർ ഓടിക്കണ പോലത്തെ ഒരു ഫീലിൽ ഇത് ഓടിച്ചു കൊണ്ട് നടക്കാം. കണ്ടോ വളരെ സുഖമാണ് കേട്ടോ. നമുക്ക് ആ ഒരു റൈഡും കംഫർട്ടും കാര്യങ്ങളൊക്കെ പക്ക ഇതായിട്ട് കിട്ടും. കറക്റ്റായിട്ട് നമുക്ക് ടാങ്ങിനെ ഹഗ് ചെയ്തിരിക്കാനൊക്കെ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഫുട്രസിൻ്റെ പൊസിഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ച് ബാക്കിലേക്കാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ഒരു റൈഡിങ് പൊസിഷൻ എന്നുള്ള ഈ ഒരു വണ്ടിയുടെ എന്ന് പറയുന്നത്. സിറ്റി റൈഡൊക്കെ പോലെയായിരിക്കും ഇതും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ. നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് നമ്മുടെ മോൺസ്റ്ററിലേക്ക് കയറട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മൂഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. സൈലൻ്റ് ആണ് കേട്ടോ ഈ ഒരു വണ്ടി. ഇതിൽ ഓടുന്നതെന്ന് തന്നെ അറിയണമെങ്കിൽ ഹോണൊക്കെ അടിക്കണം. അപ്പോൾ രാത്രി സഞ്ചാരികൾക്കൊക്കെ വളരെ നല്ലൊരു വണ്ടി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഹെഡ്ലൈറ്റ് അത്രമാത്രം രാത്രി ഒരു കംഫേർട്ട് തരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഴപ്പമില്ല എന്ന് മാത്രമാണ് ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഏകദേശം 98,999 രൂപയാണ് കേട്ടോ ആ ഒരു വണ്ടിയുടെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ അവസാനം പറയാം. ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ 3 വണ്ടികളും ഓടിച്ചിട്ട് എനിക്കൊരു അത്ഭുതം പോലൊക്കെ തോന്നിയിട്ടുള്ള തരത്തിലുള്ള ശരിക്കുള്ള മോൺസ്റ്റർ ബൈക്കാണ് ഇനി നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോണത്. എൻ്റെ മോനെ
14 മിനിറ്റ് പാർട്ട് 1 ഞാനിത് ഒരൊറ്റ വ്ളോഗ് ആയിട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഏകദേശം 30 മിനിറ്റ് ഉണ്ട് രണ്ട് പാർട്ടും കൂടിയിട്ട് അപ്പം നൈസായിട്ട് രണ്ട് പാർട്ടായിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ പാർട്ട് 2 നമ്മുടെ ഈ ഒരു ചാനലിൽ വരും അപ്പം മറക്കാണ്ട് എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിലവിൽ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഈ ബൈക്സിൻ്റെ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ഒരു ലൈക്ക് ചെയ്യുക അപ്പം എന്തായാലും പാർട്ട് 2 കാണാം.